ഹായ്, ഞാൻ സുബിൻ വിആർ. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈലൈറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരുപാട് ആളുകൾ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതീക്ഷകൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇൻകം ടാക്സിനെ കുറിച്ച്, ഇൻകം ടാക്സിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള 2.5 ലക്ഷം രൂപ എന്നുള്ളത് 5 ലക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്യും, 1.5 ലക്ഷം രൂപ വരെയുള്ള ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് 2 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കും എന്നൊക്കെയുള്ള പല പ്രതീക്ഷകളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇൻകം ടാക്സിലെ സ്ലാബുകളെല്ലാം പഴയതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഡക്ഷൻസുകൾ ഒന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല. പിന്നെ എന്താണ് പുതിയതായി ഇൻകം ടാക്സിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ക്രിപ്റ്റോ കറൻസിയുടെ ടാക്സേഷനെ കുറിച്ച് ഇൻകം ടാക്സിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ നിന്നുള്ള വരുമാനം പലരും ഡിസ്ക്ലോസ് ചെയ്തിരുന്നുമില്ല. ഇനി ഡിസ്ക്ലോസ് ചെയ്തിരുന്ന ആളുകൾക്കും കൺഫ്യൂഷൻ ആണ്. ഇത് ക്യാപിറ്റൽ ഗെയിൻ ആണോ, ബിസിനസ് ഇൻകം ആണോ, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ എന്നതിനെ കുറിച്ചും വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നുള്ള ആ ഏരിയ ഈ ബഡ്ജറ്റിൽ വളരെ ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ്. വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നാണ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിന്റെ ഇടപാടുകളും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിനും ടാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 30% ടാക്സ് റേറ്റ് വരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾക്ക് മറ്റ് എക്സ്പെൻസുകളൊന്നും ഇതിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്രയാണോ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ഡിഡക്ട് ചെയ്യാവുന്നത്. ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷന് പുറമേ അവരുടെ പല ബിസിനസ് എക്സ്പെൻസുകളും കുറയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ക്രിപ്റ്റോ കറൻസി നിങ്ങൾ ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു എക്സ്പെൻസും നിങ്ങൾക്ക് ഇതിൽ കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ 30% 2022-23 മുതലുള്ള ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഇത്രയും നാൾ സ്പെസിഫിക്കലി ടാക്സ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഒരു പ്രതികാര മനോഭാവത്തോട് കൂടിയിട്ടാണ് ക്രിപ്റ്റോ കറൻസിനെ ടാക്സ് ചെയ്തിരിക്കുന്നത്. 30% ടാക്സ് റേറ്റ് എന്ന് മാത്രമല്ല, ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഹെഡിലുള്ള യാതൊരു ഇൻകം ആയിട്ടും നിങ്ങൾക്ക് ഇത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടും സാധിക്കില്ല. സെറ്റ് ഓഫിന്റെ കാര്യം പോട്ടെ, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് നഷ്ടം സംഭവിച്ചു എന്ന് കരുതുക. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഈ വർഷം നഷ്ടം സംഭവിച്ചു, നിങ്ങൾക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ടും സാധിക്കുകയില്ല. അത് വളരെ പതറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആയി പോയി. സ്പെക്കുലേറ്റീവ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് പോലും 4 വർഷത്തേക്ക് സ്പെക്കുലേറ്റീവ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുണ്ട്. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ള നഷ്ടമാണ്, അതൊരിക്കലും ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ഇടപാടുകളിൽ 1% TDS കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കാരണം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടക്കുന്നത് ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറോൺമെന്റിലല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ 1% TDS ഗവൺമെന്റ് മാനേജ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇൻകം ടാക്സിൽ കൊണ്ടുവന്നത് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് ഫിനാൻസ് മിനിസ്റ്റർ വിശേഷിപ്പിച്ച സെക്ഷൻ 139(8)A കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെന്റ് ആണ്. ഒരു അസസ്മെന്റ് ഇയറിൽ നിങ്ങൾക്ക് തൊട്ട് മുൻ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ മാത്രമാണ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ അസസ്മെന്റ് ഇയർ 2021-22, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇയർ 2020-21 റിട്ടേൺ മാത്രമാണ് പ്രസന്റ്ലി ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് അതിന് തൊട്ട് മുൻപത്തെ 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പല ആളുകളും ലോൺ പർപ്പസിനായിട്ടും മറ്റു ആവശ്യങ്ങൾക്കായിട്ടും 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി ഇൻകം ടാക്സ് ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരം അത് ടെക്നിക്കലി അത് സാധ്യമല്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ടാക്സ് പേയേഴ്സിന് അത് വളരെ യൂസ്ഫുൾ ആണ്. അത് മാത്രമല്ല, ഗവൺമെന്റിന് റവന്യൂ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് വർഷങ്ങളായിട്ടുള്ളതാണ്. ആ ഒരു ഡിമാൻഡ് ഈ ബഡ്ജറ്റില് അംഗീകരിച്ചിരിക്കുകയാണ്. സെക്ഷൻ 139(8)A എന്നുള്ളൊരു അമെൻമെന്റ് കൊണ്ടുവന്ന് ഒരാൾക്ക് അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ വരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ 2022-23 മുതലാണ്. ഫിനാൻഷ്യൽ ഇയർ 2022-23 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2024 മാർച്ച് 31 മുൻപാണ്. സാധാരണഗതിയിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 2024 മാർച്ച് 31 മുൻപ് ചെയ്യണം. പക്ഷേ ഇൻ കേസ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയാൽ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ കൂടി കൊടുക്കണം. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൽ തെറ്റ് തിരുത്തി റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2026 മാർച്ച് 31 വരെ അതിനുള്ള സമയമുണ്ട്. അതായത് അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് അടുത്ത 2 വർഷത്തിനുള്ളിൽ വരെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. സെക്ഷനെ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ ഈ ഒരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത്
റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടി എന്നാണ്. ആക്ച്വലി അങ്ങനെയല്ല, നിങ്ങൾ 139(1) പ്രകാരം നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ഉണ്ട്. 139(4) പ്രകാരം നിങ്ങൾക്ക് ബിലേറ്റഡ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം. 139(5) പ്രകാരം നിങ്ങൾക്ക് ഓൾറെഡി ഫയൽ ചെയ്ത റിട്ടേൺ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഇത് അതിന് പുറമേയാണ്. നിങ്ങൾ ഫയൽ ചെയ്താലും റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ റിട്ടേൺ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 139(8)A പ്രകാരം നിങ്ങൾക്കൊരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ സമയപരിധി റെലവന്റ് അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് 2 വർഷം വരെയാണ്. പക്ഷേ ഈ അപ്ഡേറ്റഡ് റിട്ടേണിന് ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റഡ് റിട്ടേൺ വഴി നിങ്ങൾക്ക് ഒരു ലോസ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഒറിജിനലി ഒരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ 100,000 രൂപയാണ് നിങ്ങൾ ഒറിജിനൽ റിട്ടേണിൽ അല്ലെങ്കിൽ റിവൈസ് റിട്ടേണിൽ നിങ്ങൾ ടാക്സ് അടച്ചിരിക്കുന്നത്, ആ ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേണിൽ എപ്പോഴും ടാക്സ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒറിജിനൽ റിട്ടേൺ പ്രകാരം നിങ്ങൾക്ക് ഒരു റീഫണ്ട് ഉണ്ട്, ആ റീഫണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ വഴി സാധിക്കില്ല. അപ്പോൾ ഇത്തരം റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു അഡീഷണൽ ടാക്സ് കൂടി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് 12 മാസത്തിനുള്ളിലാണ് നിങ്ങൾ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയുടെ 25% ഒരു അഡീഷണൽ ടാക്സ് എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി 12 മാസം കഴിഞ്ഞ്, അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് 12 മാസത്തിന് ശേഷമാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയുടെ 50% കൂടി നിങ്ങൾ ഒരു അഡീഷണൽ ടാക്സ് എമൗണ്ട് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ധനമന്ത്രി ബഡ്ജറ്റ് സ്പീച്ചിനിടയിൽ പറഞ്ഞത് GST കളക്ഷനെ കുറിച്ചാണ്. ജനുവരിയിലെ GST കളക്ഷൻ 141,000 കോടി കടന്ന് സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. GST കളക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിയുടെ ഒരു ഡയറക്റ്റ് റിഫ്ലക്ഷൻ തന്നെയാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് 100,000 കോടിയിൽ താഴെ പോവാതെ GST കളക്ഷൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കണോമി ഒരു സ്റ്റെബിലിറ്റിയിലൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായിട്ട് ഷെയർ മാർക്കറ്റ് എങ്ങനെയാണ് ബഡ്ജറ്റ് ഡേയിൽ റിഫ്ലക്ട് ചെയ്തത് എന്ന് കൂടി നോക്കി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ ബഡ്ജറ്റ് ഡേയ്സും പോലെ ഷെയർ മാർക്കറ്റ് ഇന്നും വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. 17,529 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് 17,622 വരെ ഹൈ ലെവലിലെത്തി. ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഏകദേശം 350 ആണ് ഡിപ്പ് ചെയ്ത് 17,245 വരെയുള്ള ലോവർ ലെവലിലേക്ക് എത്തി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരു യൂ ടേൺ എടുത്തുകൊണ്ട് മാർക്കറ്റ് അപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. 17,605 എന്നുള്ള ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. RBI ഡിജിറ്റൽ കറൻസി കൊണ്ടുവരും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് RBI ഒരു ഡിജിറ്റൽ കറൻസി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ്സ് വരുന്നത്. ഇൻകം ടാക്സിൽ ക്രിപ്റ്റോ കറൻസിയുടെ ടാക്സേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഇതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട, GST ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.